ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസീസ് വലിയോറ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇപ്പോൾ ന്യൂസിലൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം, ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 52 ചൈനീസ് നിർമ്മിത ആപ്ലിക്കേഷൻ നിരോധിക്കാൻ പോകുന്നു, അത് ബാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ്. അത് ഇതിലെ ഫൈനലായിട്ടിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല തോന്നുന്നു. അത് അങ്ങനത്തെ 52 ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട 52 ആപ്ലിക്കേഷൻ എന്ന ഈ വീഡിയോയുടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്ന് ഈ വീഡിയോയുടെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ഏറെ നമ്മൾ മൊബൈലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ടിക്ടോക്ക്, സൂമ്, അതുപോലെ ഹലോ, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഹലോ എന്ന് സോറി നിങ്ങൾക്ക് സൂം എന്നുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏറെ പ്രചാരത്തിലുള്ള ആപ്ലിക്കേഷനാണ്. കൂടുതൽ ആൾക്കാരും വീഡിയോ കോൺഫറൻസിങ്ങിനും മീറ്റിങ്ങിനും ഇപ്പോൾ സ്കൂൾ കുട്ടികളിപ്പോൾ പഠനം ഓൺലൈനിൽ പഠനമാക്കിയ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് സൂം എന്നൊരു ആപ്ലിക്കേഷൻ. ഇതിന് മുന്നേ തന്നെ ഇവർ ടിക്ടോക്ക്, സൂം എന്ന ആപ്ലിക്കേഷനെ പറ്റി സുരക്ഷാ വീഴ്ച ആയതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കാര്യങ്ങൾക്ക് മുന്നേ കുറച്ച് ആപ്ലിക്കേഷൻ ഇതിന് മുന്നേ റിമൂവ് ചെയ്തിട്ടുണ്ട്, സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ചില ആപ്ലിക്കേഷൻ പ്രശ്നമൊന്നുമില്ല എന്നുണ്ട് വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള 52 ആപ്ലിക്കേഷനാണ് വീഡിയോയുടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പലവരും ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, അതൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത്. ആദ്യം ടിക്ടോക്ക്. ടിക്ടോക്ക് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ എല്ലാവരും കൂടുതലായും യൂട്യൂബ് പോലെ തന്നെ, യൂട്യൂബും ഫേസ്ബുക്കും പോലെ തന്നെ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരും എൻ്റർടൈൻമെൻറ്റിനും കാര്യങ്ങൾക്ക് കൂടുതൽ ആൾക്കാരും ഉപയോഗിച്ചൊരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. എങ്ങനെ ഈ ആപ്ലിക്കേഷൻ്റെ വിവരങ്ങൾ ചോരുന്നത് ഞാൻ പറയാം. നമ്മളൊക്കെ ആപ്ലിക്കേഷനിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അലോ, ഡെനി എന്നുള്ള രണ്ട് ഓപ്ഷൻസാണ് വരാറുള്ളത്. നമ്മളെല്ലാ ആപ്ലിക്കേഷനും നമ്മൾ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളതിൻ്റെ വിവരങ്ങളിൽ നമ്മൾ ഉള്ളടക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കാറില്ല. പറഞ്ഞ് ഞാൻ പോലും എല്ലാവരും അലോ ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും നമുക്ക് ആ ഇംഗ്ലീഷോ ആ ഇംഗ്ലീഷിൻ്റെ അർത്ഥമോ നമുക്ക് അറിയണമെന്നില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് പോലും അത് അറിയണമെന്നില്ല. എല്ലാവരും നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ അലോ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഡാറ്റ എല്ലാവർക്കും അലോ ചെയ്ത് കൊടുത്താൽ ആ ആപ്ലിക്കേഷൻ്റെ നിർമ്മാതാവിന്, ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നൊരു ടീമിന് അതിൻ്റെ ഫുൾ ഡാറ്റയും എത്തുന്നു എന്നാണ് അതിൻ്റെ വാസ്തവം. അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ള ആപ്ലിക്കേഷനാണെന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ടിക്ടോക്ക്, അതുപോലെ സൂം, നമ്മൾ ഫയലെ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന സെൻഡർ, ഷെയറിറ്റ്, അതുപോലെ ഷവോമിയുടെ കമ്മ്യൂണിറ്റി, പിന്നെ അതുപോലെ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന നമ്മളെ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന 360 സെക്യൂരിറ്റി എന്നൊരു ആപ്ലിക്കേഷൻ, MI സ്റ്റോർ, UC ബ്രൗസർ, അതുപോലെ ബ്യൂട്ടി പ്ലസ്, നമ്മൾ ക്യാമറയിൽ നമ്മൾ വെളുപ്പിക്കാനും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്യൂട്ടി പ്ലസ്. അതുപോലെ ക്ലീൻ മാസ്റ്റർ, അതുപോലെ അർത്ഥ ബ്രൗസറാണ് CM ബ്രൗസർ, ഡ്യൂ ബ്യൂട്ടി, പിന്നെ കൂടുതൽ ആൾക്കാർ അതുപോലെ ഹലോ, പാരൽ സ്പേസ്, UC ന്യൂസ്, വോൾട്ട് ഹൈഡ്, നിങ്ങൾ ഫയലൊക്കെ പേഴ്സണൽ ഫയലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും സ്വകാര്യത അതിലെ ഫയലൊക്കെ ഹൈഡ് ചെയ്യാവുന്നൊരു ആപ്ലിക്കേഷനാണ് വോൾട്ട് ഹൈഡ്. അതുപോലെ എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നതിനും അല്ലാത്തൊരു വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ചെറുതായിട്ട് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വിവോ വീഡിയോ, അതുപോലെ VChat, വണ്ടർ ക്യാമറ, UCam മേക്കർ, അതുപോലെ കുറച്ച് ഒട്ടനവധി ആപ്ലിക്കേഷനാണ്. ഞാൻ 52 ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇത്രയും ആപ്ലിക്കേഷനാണ്, ഏകദേശം 52 ആപ്ലിക്കേഷനാണ് ഇന്ത്യ ഗവൺമെൻറ് സുരക്ഷാ ഏജൻസി, ഇന്ത്യൻ സുരക്ഷാ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ നമ്മളെ ജനതക്കും ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകിൽ ബാൻ ചെയ്യും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം. ഇത് ഇതുവരെ ഫൈനലായിട്ട് റിപ്പോർട്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാനുള്ളത് മാക്സിമം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നതിന് പിന്മാറുക. അതാണ് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതുപോലെ പിന്നെ ഈ വീണ്ടും പറയാനുള്ളത് നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റിനെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നതെന്നല്ലാണ് വാസ്തവം. ഞാൻ പറയുന്നത് ഞാൻ പോലും ഞാൻ സൂം എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല.
സേ നമസ്തേ എന്ന് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സേ നമസ്തേ എന്നുള്ള ആപ്ലിക്കേഷനുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ്, ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ഒരു ആപ്ലിക്കേഷനാണ് സേ നമസ്തേ എന്ന് വീഡിയോ കോൺഫറൻസിങ്. സൂമിൻ്റെ അതേ ഫെസിലിറ്റിയിലെ എല്ലാ കാര്യങ്ങളും ഉള്ള അടങ്ങിയിട്ട് മീറ്റിംഗും പോലെ എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് സേ നമസ്തേ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ കൂടുതൽ ആൾക്കാർ ടീച്ചർമാരെല്ലാം റെഫർ ചെയ്യുന്നത് സൂം എന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഇന്ത്യൻ്റെ ഒരു വികസിച്ചെടുത്ത ആപ്ലിക്കേഷൻ പലപ്പോഴും നമ്മളതിന് പ്രൊഡക്റ്റിന് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നില്ല എന്നാണ് വാസ്തവം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എൻ്റെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു പുതിയ അറിവുമായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ഗുഡ് ബൈ, സ്റ്റേ ഹോം.